ന്യൂൺഷോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. സിഇഒ കട്ടക്കലപ്പിലാണ്. ആദ്യം യുവൻ ജൂനുമായി പ്രേമത്തിലാണെന്ന കോലാഹലങ്ങളായിരുന്നു. ഇപ്പോൾ പുതിയ സെലിബ്രിറ്റി ഗുക്കിങ്ങുമായി അവളുടെ പേര് പറയുന്നു. അയാൾ ഗുക്കിങ്ങിനോട്, നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിംഗിൾ അല്ലെന്ന കാര്യം പുറത്തറിയരുതെന്ന്. ഇപ്പോൾ നിന്റെ ഉത്തരവാദിത്ത കുറവ് കൊണ്ട് കമ്പനിക്കുണ്ടായ ഡാമേജ് എത്ര വലുതാണെന്ന് നിനക്കറിയാമോ എന്ന് അയാൾ ചോദിക്കുന്നു. ഗുക്കിംഗ് വളരെ കൂളായി അയാളോട് പറഞ്ഞു, കമ്പനിക്ക് നഷ്ടപ്പെട്ട പണം എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിൽ കൊള്ളാമെന്ന്. ഇത് കേട്ട സിഇഒ വേറെ ഒന്നും പറഞ്ഞില്ല, അവനെ മുഖത്തിട്ടൊന്ന് കൊടുത്തു, അത്ര തന്നെ. അവിടെ മീർ ഒരു ന്യൂസ് പേപ്പർ ജൂണിനെ കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വലിയ ഹീറോ ആണ്. ഒരു പുതിയ സെലിബ്രിറ്റിയെ രക്ഷിക്കാൻ കാണിച്ച നല്ല മനസ്സിനെയാണ് ഇപ്പോൾ എല്ലാവരും പുകഴ്ത്തുന്നത്. നിന്റെ ആരാധകരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ജൂൺ പക്ഷെ വലിയ ടെൻഷനിലാണ്. എന്താണ് അവന്റെ ടെൻഷൻ എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. യുവാനെ ഒരു നിമിഷം കൊണ്ടാണ് അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ സമയത്താണ് ഡിറ്റക്റ്റീവ് അവന് ഫോൺ ചെയ്യുന്നത്. നിന്റെ ബാങ്കിലെ പണമെല്ലാം അടിച്ചു മാറ്റിയത് നീ നേരത്തെ പിരിച്ചുവിട്ട നിന്റെ മാനേജറാണ്. നിന്റെ UPI നമ്പർ വെച്ചിട്ടാണ് അയാൾ ആ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഞാൻ പലയിടത്തും അയാൾ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താനായില്ല. ജൂൺ ഡിറ്റക്റ്റീവിനോട് ശരിക്കും അന്വേഷിക്കാൻ പറയുന്നു. ഗുക്കിങ്ങും യുവാനും ജൂണിന്റെ അടുത്ത് വന്ന സമയം അവൻ ആകെ അസ്വസ്ഥനായി. യുവാൻ ഗുക്കിങ്ങിന്റെ കൂടെ സാധാരണ കാണാറുണ്ടെങ്കിലും ഇപ്പോൾ ആ കാഴ്ച അവൻ അത്ര പിടിക്കുന്നില്ല. ജൂൺ അവരോട് പറഞ്ഞു, ബാങ്കിൽ നിന്നും എന്റെ പണം തട്ടിയെടുത്ത ആളെ കണ്ടുപിടിച്ചു. അത് ഞാൻ കഴിഞ്ഞ മാസം പുറത്താക്കിയ എന്റെ മാനേജറാണ്. അയാളാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇത് കേട്ടതോടെ യുവാൻ അവനോട് പറഞ്ഞു, നീ അന്വേഷിച്ച ആളെ കിട്ടിയല്ലോ, ഇനി എന്റെ ആവശ്യമില്ല, ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ആ പഴയ ജീവിതം തന്നെ മതി, ഇവിടെ പത്രക്കാരനെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഗുക്കിങ് പറഞ്ഞു, ഞാനും തിരിച്ചു പോവുകയാണ്, എന്റെ പുതിയ സിനിമയുടെ വർക്ക് കഴിഞ്ഞു. സിഇഒ പറഞ്ഞത് എന്നെ ഇനി കമ്പനിക്ക് വേണ്ടെന്നാണ്. എനിക്കും ഇനി സെലിബ്രിറ്റി ആവാൻ വലിയ താല്പര്യമില്ല, ഞാൻ ആ പഴയ റൂഫ് ടോപ്പിൽ ജീവിക്കുന്ന അലസനായി മാറുകയാണ് എന്ന്. ജൂൺ അവനോട്, എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല നിനക്ക് കിട്ടിയത്, നീ അത് തട്ടിത്തെറിപ്പിക്കണ്ട, ഞാൻ സിഇഒനോട് സംസാരിക്കാമെന്ന്. അങ്ങനെ ജൂൺ സിഇഒനോട് ഗുക്കിങ്ങിന് വേണ്ടി സംസാരിക്കുന്നു. ആദ്യം അയാൾ കൂട്ടാക്കിയില്ലെങ്കിലും ജൂന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ സമ്മതിക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ ജൂന്റെ അടുത്തേക്ക് ഡിക്റ്റേറ്റീവ് ഷിം വരുന്നു. അവൻ ജൂനിനോട് പറഞ്ഞു, നിന്നെ ആക്രമിച്ച് നിന്റെ പണം തട്ടിയെടുത്ത ആ പഴയ മാനേജർ ഇന്നലെ രാത്രി ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അയാൾ ഇപ്പോൾ മോർച്ചറിയിലുണ്ട്. നീ അയാളെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വേഗത്തിലാക്കാമെന്ന്. ഇത് കേട്ടതോടെ ജൂൺ അവന്റെ കൂടെ മോർച്ചറിയിലേക്ക് പോകുന്നു. അതേസമയം നമ്മുടെ പഴയ ഡിക്റ്റേറ്റീവ് ജൂനിനെ കാണാൻ അവന്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അതിലൂടെ നടന്നു വരുന്ന യുവാൻ അയാളുടെ മുമ്പിൽ വന്നു പെടുന്നു. ജൂന്റെ ഓഫീസ് എവിടെയാണെന്ന് യുവാനോട് ചോദിച്ചപ്പോൾ യുവാൻ അത് കേൾക്കാത്ത പോലെ നിൽക്കുകയാണ്. അയാൾ തന്നെ തിരിച്ചറിയുമെന്ന പേടിയിലാണ് അവൾ അങ്ങനെ പെരുമാറുന്നത്. അതേസമയം ഗുക്കിങ് കടന്നു വരികയും അവൻ ഡിറ്റക്റ്റീവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ ഓർമ്മയില്ലേ, നിങ്ങൾ നേരത്തെ ഒരു CCTV ഫുട്ടേജും കൊണ്ട് ഞങ്ങളെ കാണാൻ വന്നിരുന്നു. ഗുക്കിങ് അത് പറഞ്ഞതോടെ യുവാന് പിന്നെ അയാളെ ഓർക്കുന്നില്ല എന്ന് പറയാനാകുന്നില്ല. ഡിറ്റക്റ്റീവ് അവരോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ബേസ്മെന്റിൽ ഒരു അടിപിടി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നതെന്നും ബേസ്മെന്റ് CCTV ദൃശ്യം അവരെ കാണിച്ചിട്ട് അതിൽ ജൂന്റെ കൂടെ നിൽക്കുന്നത് ആരാണെന്നും ചോദിച്ചു. ഗുക്കിങ് ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇതല്ല ഡിറ്റക്റ്റീവ് ഷിം, ജൂന്റെ പണം പോയതും അവനെ കൊല്ലാൻ ശ്രമിക്കുന്നവനെയും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ. അവൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ് അവനെന്ന്. ഇത് കേട്ടതോടെ ഡിറ്റക്റ്റീവ്, എനിക്ക് അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഡിറ്റക്റ്റീവ് ഓഫീസിലേക്ക് വിളിച്ച് ഡിറ്റക്റ്റീവ് ഷിം എന്നൊരാൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാൾ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലെന്ന് പറഞ്ഞതോടെ യുവാൻ അയാളോട് പറഞ്ഞു, അയാൾ കുറച്ചു മുമ്പ് ജൂനെയും കൂട്ടി എവിടെയൊക്കെ പോയെന്ന്. അവിടെ ജൂനെയും കൂട്ടി മോർച്ചറിയിലേക്കാണെന്നും പറഞ്ഞ് പോകുന്നത് ഒഴിഞ്ഞ ഒരു ഹോസ്പിറ്റലിലാണ്. അവിടെ മാനേജറുടെ ഡെഡ് ബോഡി എന്നും പറഞ്ഞ് കാണിക്കുന്നത് ഒരു ഡമ്മിയാണ്. ഇത് കണ്ടതോടെ ജൂൺ തിരിഞ്ഞ് അയാളെ നോക്കി. ഷിം ക്രൂരമായി അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നിന്റെ പഴയ മാനേജറല്ല, ഞാനാണ് നിന്നെ കൊല്ലാൻ നോക്കിയത്. എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, എനിക്ക് കിട്ടിയ ജോലിയാണത് നിന്നെ കൊല്ലുക എന്നത്. നിനക്ക് നല്ല ഭാഗ്യമുണ്ട്, ഒന്നിലധികം തവണ ഞാൻ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും നീ രക്ഷപ്പെട്ടു, ഇത് നിന്റെ അവസാനത്തെ ദിവസമാണ്. ജൂൺ പേടിയോടെ അവനെ നോക്കുകയാണ്. അവനെ സഹായിക്കാൻ അവിടെ ആരുമില്ല. പിന്നീട് കാണുന്നത് ഷിം അവനെ മർദ്ദിച്ച് അവശനാക്കി ഒരു വശത്തിട്ടിരിക്കുന്നതാണ്. ആകെ അവശനായ ജൂനിനോട് ഷിം പറഞ്ഞു, സോറി, നിന്നെ ആരാണ് കൊല്ലാൻ എനിക്ക് കൊട്ടേഷൻ തന്നതെന്ന കാര്യം പറയാൻ എനിക്ക് അനുവാദമില്ല, അതറിയാതെ തന്നെ നീ മരിക്കെന്ന്. പക്ഷെ ജൂൺ അവനോട് പറഞ്ഞു, നീ അത് എന്നോട് പറയണമെന്നില്ല, എനിക്ക് ആളെ മനസ്സിലായി, നിന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ആൾ തന്നെയാണത് എന്റെ സിഇഒ. ഇത്രയും പറഞ്ഞ് ജൂൺ അവിടുത്തെ ചില വസ്തുക്കളെല്ലാം അവന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. അവിടുന്ന് പിന്നീട് ഓടി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് ജൂൺ. അവിടെ വെച്ച് അവൻ യുവാനെ ഫോൺ ചെയ്യുന്നു. അവളോട് അവൻ കാര്യം പറയുന്നു. അവൾ പേടിയോടെ ആ ഫോൺ ഡിറ്റക്റ്റീവിന് കൊടുത്തു. അയാൾ അവനോട് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയില്ല, ഇത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഹോസ്പിറ്റലിലാണെന്ന് ജൂൺ പറഞ്ഞു. അപ്പോഴേക്കും ഫോൺ കട്ടായി. ഡിറ്റക്റ്റീവ് ഉടനെ ഓഫീസിലേക്ക് വിളിച്ച് ജൂന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറഞ്ഞു. അതേസമയം ആക്രമി ജൂന്റെ അടുത്ത് കൂടെ തന്നെ നടന്നുപോയി. ജൂൺ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. അയാൾ അവിടുന്ന് പോയതിനു ശേഷമാണ് ജൂന് സമാധാനമായത്. പക്ഷേ അവൻ ജൂനെ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. അടുത്ത സീനിൽ യുവാന് ജൂന്റെ ഫോണിൽ നിന്നും മെസ്സേജ് വരികയാണ്. അതിൽ ജൂൺ എഴുതിയിരിക്കുന്നത്, താൻ കൊലപാതകിയെ കീഴ്
ബോധ്യപ്പെടുത്തിയെന്നും ഉടനെ ഇവിടേക്ക് വരാനാണ് ആരോടും ഈ വിവരം പറയരുതെന്നും ജൂൺ അതിൽ എഴുതിയിരുന്നു. ജൂൺ പറഞ്ഞ ലൊക്കേഷനിൽ യുവാനും കുക്കിങ്ങും എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് ജൂനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടതോടെ യുവാനും കുക്കിങ്ങും പേടിച്ചുപോയി. അടുത്ത സീനിൽ ജൂനിന് ബോധം വരികയാണ്. അവൻ ചുറ്റും നോക്കുമ്പോൾ അതാ തന്റെ അടുത്തായി കുക്കിങ്ങിനെയും യുവാനെയും കെട്ടിയിട്ടിരിക്കുന്നു. ജൂൻ അത്ഭുതത്തോടെ നിങ്ങളോ, നിങ്ങളതിങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു. നീയല്ല ഞങ്ങളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചതെന്ന് കുക്കിങ് ചോദിച്ചതോടെ ജൂൻ അവനോട് നിങ്ങൾ പോലീസിന് വിവരം അറിയിച്ചോ എന്ന് ചോദിച്ചു. നീ ആരോടും പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ആരോടും പറയാതെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് യുവാൻ പറഞ്ഞതോടെ ജൂൻ ദേഷ്യത്തിൽ നിങ്ങളെപ്പോലത്തെ മരമണ്ടന്മാരെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആക്രമിയും കൂട്ടാളികളും അവിടേക്ക് കടന്നു വന്നു. ജൂൻ അവരോട് നിനക്ക് എന്നെയല്ലേ വേണ്ടിയിരുന്നത്, പിന്നെ എന്തിനാണ് ഇവരെ ഇതിൽ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചു. ആക്രമി അവനോട് അതൊന്നും എനിക്കറിയില്ല, എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു എന്ന് മാത്രം പറഞ്ഞു. ഉടനെ സിഇഒ താൻ പുറത്തേക്ക് ഇറങ്ങി വരാൻ ജൂൻ വിളിച്ചു പറഞ്ഞു. സിഇഒയുടെ പേര് കേട്ടതോടെ ആക്രമി അയാളെന്തിനാ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല, നീ അയാളുടെ ഓർഡറിൽ ജോലിയെടുക്കുന്ന ജോലിക്കാരൻ മാത്രമല്ലേ എന്ന് തിരിച്ച് ജൂൻ ചോദിച്ചതോടെ അവൻ ജൂന്റെ മുഖത്ത് നല്ലൊരടി വെച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പോകുന്നു. ബുക്കിംഗ് യുവാനോട് ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. യുവാൻ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇപ്പോ അത് പറയാൻ പറ്റിയ സമയമാണല്ലോ. എടാ പൊട്ട, ഇനി ഇതിലൊന്നും കാര്യമില്ല, നമ്മൾ മരിക്കാൻ പോവുകയാണെന്ന്. ബുക്കിംഗ് അവളോട് മരിക്കുന്നതിന് മുമ്പ് എനിക്കറിയാമല്ലോ നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. നീ മിണ്ടാതെ എവിടെ എങ്ങാനും ഇരിക്കാൻ യുവാൻ അവനോട് പറഞ്ഞു. ഇടികൊണ്ട് ബോധം പോയ ജൂൻ എഴുന്നേൽക്കുകയും അവളോട് ഞാൻ ഒരു ഭയങ്കര സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. യുവാൻ പറഞ്ഞു, അതിന് നീ ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നില്ല സ്വപ്നം കാണാൻ, ഒരു ആക്രമിയുടെ ഇടികൊണ്ട് ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന്. പിന്നീട് ജൂൻ അവളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നും ചോദിച്ചു. യുവാൻ അവന്റെ ചോദ്യം കേട്ട് ആദ്യം ഒന്ന് പകച്ചുപോയി. പിന്നീട് എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞു. ആ കൊള്ളാം, കൊറിയൻ ഡ്രാമയിൽ പറയുന്ന നല്ല ഫ്രഷ് ഡയലോഗ്. എടി, നമ്മൾ സുഖവാസത്തിന് വന്നതല്ല, നമ്മളെ ഇവൻ തട്ടിക്കളയും. ഇനി എന്ത് ടൈമാണ് നിനക്ക് വേണ്ടത്? നീ സന്തോഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. എന്നെ പോലൊരു സൂപ്പർ സ്റ്റാർ നിന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു എന്നതിൽ. അത് കേട്ട് യുവാൻ അവനോട്, സൂപ്പർ സ്റ്റാർ ആണ് പോലും, ഒരുത്തൻ കൊല്ലാൻ വരുമ്പോൾ അവനെ അടിച്ചിട്ട് മാസൻട്രിയൊക്കെ നടത്തുന്നവനാണ് സൂപ്പർ സ്റ്റാർ, ഇത് വെറും പേടിത്തൊണ്ടൻ. അവളുടെ കളിയാക്കൽ കേട്ടതോടെ ജൂൻ അവളെ ദേഷ്യത്തോടെ നോക്കി. രാത്രി ജൂനും കുക്കിങ്ങും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. യുവാൻ അത് കണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു, ഇവന്മാർക്ക് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് നല്ല ശീലമുള്ളതിനാൽ എന്ത് റിലാക്സ് ആയിട്ടാണ് കിടന്നുറങ്ങുന്നതെന്ന് നോക്കി, രണ്ടും കൂടി എന്നെ പ്രപ്പോസ് ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ലെന്നും പറഞ്ഞ് കിടന്നുറങ്ങുന്നത് കണ്ടോ പിശാശുക്കൾ. പിന്നീട് അവിടെ കാവൽ നിന്ന ഒരാളോട് ഗുണ്ടാച്ചേട്ട ഒന്ന് ഇവിടെ വരെ വരൂ എന്ന് ചോദിച്ചു. അയാൾ അടുത്ത് വന്നിട്ട് നിന്നെ രക്ഷപ്പെടുത്തുമോ എന്നെങ്ങനാണ് നീ ചോദിക്കുന്നതെങ്കിൽ നിന്റെ തലയിൽ ഞാൻ വെടിവെക്കും എന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. യുവാൻ അതൊന്നുമല്ല കാര്യം, എന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നുറങ്ങുന്ന ഇവന്മാരില്ലേ, അവരെന്റെ കൂട്ടുകാരാണ്. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് രണ്ടും കൂടി എന്നെ പ്രപ്പോസ് ചെയ്തു. ഇത്രയും കാലം ഞാൻ ഇവന്മാരുടെ കൂടെ നടന്നിട്ടും ഇത് പറയാൻ അവർക്ക് തോന്നിയ സമയം ഇതാണ്. വല്ല റെസ്റ്റോറൻറ്റിൽ പോയി വില കൂടിയ മോതിരമൊക്കെ ഇട്ട് തന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾ തടിമാടന്മാരുടെ മുമ്പിൽ ഈ ഡാർക്ക് സ്ഥലത്ത് വെച്ച് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് രണ്ടുപേരെയും പിണക്കാനാകില്ല, രണ്ടുപേരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരാളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മറ്റൊരാൾക്ക് ഹേർട്ടാകും, ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്, എന്താ ചേട്ടാ ചെയ്യുക? ഇത് കേട്ടതോടെ ഗുണ്ടാചേട്ടൻ അവളോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവനും എന്റെ കൂടെ ഗുണ്ടാപ്പണി എടുത്തവനാണ്. ഒരു ദിവസം ഇവിടുത്തെ ഗ്യാങ് വിട്ട് വേറൊരു ഗ്യാങ്ങിൽ അവൻ പോയി. ആ ഗ്യാങ്ങുമായി ഞങ്ങൾ ഒരിക്കൽ ഒരു ഏറ്റുമുട്ടൽ നടന്നപ്പോൾ എന്റെ കൂട്ടുകാരനെ എന്റെ മുമ്പിൽ കെട്ടി. പഴയ കൂട്ടുകാരനല്ലേ എന്ന് കരുതി ഞാൻ അവനെ വെടിവെച്ചില്ല, പക്ഷേ അവൻ എന്നെ വെടിവെച്ചിട്ടു. നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ എത്ര ശ്രമിച്ചാലും അയാൾ നമ്മളെ ഹേർട്ട് ചെയ്യും, അതുകൊണ്ട് രണ്ടിലൊരാളെ നീ ചൂസ് ചെയ്തോ എന്ന്. പിന്നീട് ഇത്തരം ഉപദേശങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുതെന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി. ഗുണ്ടാചേട്ടൻ പോയതോടെ യുവാൻ ദേഷ്യത്തോടെ അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നു എന്ന് ചോദിച്ചു. ജൂൺ അവളോട് ഞാൻ ഉറങ്ങുകയല്ല ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുതിയൊരാളെ വൈൽഡ് കാർഡ് എൻട്രി വഴി അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അത് സേറയായിരുന്നു, അവളെയും കെട്ടിയിട്ടിരിക്കുകയാണ്. ജൂൺ അവളെ കണ്ടതോടെ അത്ഭുതത്തോടെ നിന്നെ എന്തിനവർ പിടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു. സേറ പറഞ്ഞു, സിഇഒയുടെ ചില കള്ളക്കളികൾ ഞാൻ കണ്ടുപിടിച്ചെന്നും അത് അയാളോട് ചോദിച്ച സമയം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെന്നും. എന്ത് കള്ളക്കളിയാണെന്ന് ജൂൺ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിന്റെ പണമെല്ലാം തട്ടിയെടുത്തത് അയാളാണ്. അയാൾ കുറെ പണം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഷെയർ ഇട്ട് വെള്ളമടിക്കാൻ മാത്രം അറിയാവുന്ന അയാൾ ഷെയർ മാർക്കറ്റിൽ ഇട്ട് കളിച്ചത് വലിയ തുകയാണ്. എല്ലാം പോയപ്പോൾ കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ ബാങ്കിലെ പണമെല്ലാം അയാൾ വലിച്ചു. ഇനി നിന്നെ കൊന്നു കളഞ്ഞാലേ ആ കേസ് കുത്തിപ്പൊങ്ങാതിരിക്കൂ. അതിനു വേണ്ടിയാണ് അയാൾ ഈ കളി മുഴുവൻ കളിക്കുന്നത്. സേറ പിന്നീട് പറഞ്ഞു, നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയാൽ നീ എന്റെ കൂടെ വന്ന് എവിടെയെങ്കിലും സുഖമായി ജീവിക്കാൻ പറ്റുമോ എന്ന്. ജൂൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ബ്രേക്കപ്പ് ആയത് എനിക്ക് നിന്നെ ബോറടിച്ചിട്ടല്ല, നീ എല്ലാം മറന്നു പോയെന്ന് തോന്നുന്നു. നിന്നെ വേറൊരുത്തന്റെ കൂടെ കാറിൽ തുണിയില്ലാതെ കണ്ടതുകൊണ്ടാണ് ഞാൻ അന്ന് ബ്രേക്കപ്പ് ആയത്. സേറ അവനോട്, അതിനല്ല നിന്നോട് ഞാൻ അന്നേ മാപ്പ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ അതെല്ലാം നിർത്തി നല്ല കുട്ടിയാണെന്നും അവൾ പറഞ്ഞു. ജൂൺ, നീ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഞാനിപ്പോൾ യുവാനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട യുവാൻ അതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ ഒരു പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. പെട്ടെന്ന്
പെട്ടെന്ന് സേറയുടെ മുഖത്തെ ഭാവം മാറുന്നു. അവൾ അവിടുന്ന് എഴുന്നേറ്റ് അവളെ കെട്ടിയിരുന്ന കയറെല്ലാം ഊരിക്കളഞ്ഞു. ഇത് കണ്ടതോടെ മറ്റുള്ളവരെല്ലാം പരിഭ്രമിച്ചു പോയി. സേറ അവനോട് പറഞ്ഞു, ഇതെല്ലാം ചെയ്തത് ഞാനാണ്. നീ എന്നോട് ബ്രേക്കപ്പ് ആയിട്ടും നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടന്നത് കൊണ്ടാണ് എനിക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പക്ഷേ നീ അവസാനം ബ്രേക്കപ്പ് ആയ കാര്യം പത്രക്കാരോട് പറയുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് നിന്നെ കൊല്ലാൻ ഞാൻ തീരുമാനിക്കുന്നത്. നിനക്കൊരു ലാസ്റ്റ് ചാൻസ് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ കൊല്ലാതെ ഞാൻ വെറുതെ വിട്ടേനെ സിഇഒയെ കൊടുക്കുമായിരുന്നു. കാരണം അയാൾ നിന്റെ പണമെല്ലാം എടുത്ത് കടം വീട്ടിയതിനു ശേഷം നിന്നോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്റെ മുമ്പിൽ വേറെ മാർഗമില്ല. മരിച്ചുപോയ സൂപ്പർ സ്റ്റാർ ജോന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞാലും സിമ്പതി എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് കൂട്ടാളികളോട് യുവാന ആദ്യം കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടാൻ പറഞ്ഞു. ഗുണ്ടകൾ യുവാനെ എടുത്തുകൊണ്ട് പോയി. സേറയുടെ കാലു പിടിച്ച് ജൂൺ പറഞ്ഞു, അവളെ ഉപദ്രവിക്കരുത്, നീ എന്നെ വേണമെങ്കിൽ കൊന്നുകൊള്ളാൻ, അവൾ നിന്നെ തീർച്ചയായും കൊല്ലും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ രക്ഷപ്പെടാനാവില്ലെന്ന് മനസ്സിലാക്കിയ ജൂൺ വളരെ പാടുപെട്ട് അവന്റെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കയർ ലൂസാക്കി. പിന്നീട് ഗുക്കിങ്ങിനെ രക്ഷപ്പെടുത്തി. പിന്നീട് യുവാനെ കൊണ്ടുപോയ സ്ഥലത്തേക്ക് അവർ ഓടി. പിന്നെ ഗുണ്ടാച്ചേട്ടന്മാരുമായി നല്ല അടിപിടി. നല്ല മാസ് ആക്ഷൻ സീനൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അവർ ആക്രമിക്കുന്നത് കടിച്ചും മാന്തിയുമൊക്കെയാണ്. ഗുണ്ടാച്ചേട്ടന്മാർക്ക് നേരിട്ടുള്ള ഇടിയാണെങ്കിൽ തടുക്കാമായിരുന്നു. ഇത് ഒരു സ്റ്റെപ്പും ഇല്ലാതെ ഇടിച്ചാൽ അവരെന്ത് ചെയ്യും? ഒടുവിൽ അവരെയെല്ലാം ഒതുക്കിയപ്പോൾ നമ്മുടെ ഡിക്റ്റേറ്റീവ് മാത്രം ബാക്കിയായി. അയാൾ ഓടി വന്ന് ജൂനെ ഇടിക്കാൻ തുടങ്ങിയതും എന്തോ നഷ്ടപ്പെട്ട അണ്ണാനെ പോലെ പെട്ടെന്ന് അയാളുടെ മുഖം മാറുകയാണ്. ഗുക്കിങ് അയാളുടെ കേന്ദ്രത്തിൽ മുട്ടനൊരു ഇടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് അയാളെ തളർത്തിയിരിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലടാ ദുഷ്ട എന്ന് പറഞ്ഞ് അവൻ ബോധം കെട്ടു വീണു. പെട്ടെന്ന് സേറ യുവാനെ കടന്നു പിടിച്ചു. ഒരു കത്തി അവളുടെ കഴുത്തിന് നേരെ നീട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഒരടി മുന്നോട്ട് വെച്ചാൽ അവളുടെ കഴുത്ത് ഞാൻ കണ്ടിക്കുമെന്ന്. ജൂനും ഗുക്കിനും വളരെ കൂളായി സേറയെ നോക്കി. പിന്നീട് കാണുന്നത് നിലത്ത് വീണ് നടുകൊടിഞ്ഞ് കരയുന്ന സേറയെയാണ്. ജൂൻ സേറയോട് പറഞ്ഞു, നിന്നോട് ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഇവൾ വെയിറ്റ് ലിഫ്റ്റിംഗിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണെന്ന്. ഗുക്കിങ്ങിന്റെയും യുവാന്റെ അടുത്ത് ജൂൻ പറഞ്ഞു, ക്ലൈമാക്സ് ഫൈറ്റ് കഴിഞ്ഞുവെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. തടവ് പുള്ളികളായി സിഇഒയും സേറയെ ഇരിക്കുന്നു. ജൂൻ അവരെ കാണാൻ വന്നിരിക്കുകയാണ്. സേറ വളരെ നിഷ്കളങ്കത അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കറിയാമല്ലോ എനിക്ക് ഇത്രയുമൊക്കെ പ്ലാൻ ചെയ്യാൻ ബുദ്ധിയില്ലെന്ന്. ഇതെല്ലാം ഇയാൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നും പറഞ്ഞ് എല്ലാ കുറ്റവും സിഇയുടെ തലയിലിടാൻ നോക്കുകയാണ്. ജൂൻ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം സിഇഒനോട് ചോദിച്ചു, ഇവളുടെ ആക്ടിങ്ങിന്റെ കോച്ച് ആരാണെന്ന്. സിഇഒ അവനോട് പറഞ്ഞു, അയാളെ കുറച്ചു ദിവസം മുമ്പ് ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചു വിട്ടിരുന്നു എന്ന്. സേറയ്ക്ക് അത് കേട്ട് ദേഷ്യം പിടിച്ചു. അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി. സിഇഒ അവനോട് മാപ്പ് ചോദിക്കുകയാണ്, പണം ഞാൻ എടുത്തു എന്നുള്ളത് സത്യമാണ്. അതങ്ങനെ നിന്നോട് പറയുമെന്ന് കരുതി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇവൾ വന്ന് ഈ പ്ലാൻ എല്ലാം പറയുന്നത്. ആ സമയം എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ജൂൻ അയാളോട് പറഞ്ഞു, ഞാൻ സിനിമയിൽ പുതുമുഖമായിരുന്ന സമയം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരാളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അന്ന് നിങ്ങളത് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പണവും പ്രശസ്തിയും എല്ലാം കിട്ടിയത്. അന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം ഞാൻ മനസ്സിൽ കരുതിയതാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ എന്ത് വില കൊടുത്തും തിരിച്ച് സഹായിക്കുമെന്ന്. നിങ്ങൾ ഈ കാര്യം എന്നോട് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആ പണം മുഴുവൻ നിങ്ങൾ എടുത്തതിന് ഞാൻ നിങ്ങളെ ഒന്നും പറയില്ലായിരുന്നു. പക്ഷേ അതിന് പകരം നിങ്ങൾ ചെയ്തത് ഇവളുടെ വാക്കും കേട്ട് എന്നെ ഇല്ലാതാക്കാൻ നോക്കി. നിങ്ങൾ തൽക്കാലം അതിന്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞു വാ, ഞാൻ നല്ലൊരു ജോലി വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ച് ഒരു സെൽഫി എടുക്കാൻ തുനിഞ്ഞു. സിഇഒ ഇവിടെ ലൈറ്റില്ലെന്നും പറഞ്ഞ് ലൈറ്റ് മുഖത്തേക്ക് അടുപ്പിച്ചു. അവന്റെ കൂടെ സെൽഫി എടുക്കുന്നു. പിന്നീട് ജൂനിനോട്, ഇൻസ്റ്റയിൽ ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടി ടാഗ് ചെയ്തേക്കാൻ. ഇത് കേട്ടതോടെ അവൻ അയാളുടെ വയറ്റിൽ ഒരു ഇടി കൊടുത്തിട്ട് നടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഗുക്കിങ് ഇപ്പോൾ ധാരാളം ആരാധകരുള്ള ഒരു സെലിബ്രിറ്റിയാണ്. യുവാൻ ജോലി ചെയ്യുന്നത് അവളുടെ പഴയ കമ്പനിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു മാറ്റമുള്ളത് അവൾ അവിടുത്തെ പെർമനന്റ് സ്റ്റാഫാണ്. ജൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സെലിബ്രിറ്റി ലോകത്ത് നിന്നും വിരമിച്ച് ഇപ്പോൾ യുവാന്റെ റൂഫ് ടോപ്പ് വീട്ടിൽ ഒരു നല്ല ഭർത്താവായി ഭാര്യ ജോലി കഴിഞ്ഞ് വരുന്നതും കാത്തിരിക്കുന്നു. അങ്ങനെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു ഡ്രാമയുമായി ഞാൻ ഷാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.